رسول الله وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന അദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാം എന്നാൽ കേവലം ഒരു മതം മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിത രീതി കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന സൗഹൃദത്തിനും സാഹോദര്യത്തിനും വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടണ്ട, ആരോട് സഹവർത്തിക്കണം, ആരോട് സഹവർത്തിക്കണ്ട എന്ന് ഇസ്ലാം വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഏ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ സ്വാദിഖീങ്ങളായ ആളുകളോട് കൂടെയാവണേ, നിങ്ങൾ സത്യസന്ധരായ ആളുകളോട് കൂടെയാവണേ, നിങ്ങൾ സത്യം പറയുന്ന ആളുകളോട് കൂടെയാവണേ, നിങ്ങൾ കളവ് പറയുന്ന ആളുകളോട് കൂടെ കൂടല്ല, നിങ്ങൾ തെമ്മാടികളോട് കൂടെ ചേരല്ല, നിങ്ങൾ സത്യം പറയുന്ന സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ആളുകളോട് കൂടെയാകണേ മുഅ്മിനേ എന്നല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാ. ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് പറയുകയാണ്, നിങ്ങൾ ധാരാളമായി സുഹൃത്തുക്കളെ അധികരിപ്പിക്കണേ, നിങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കണേ. അതല്ലേ ഷാഫിഇ ഇമാം എഴുതുന്നത്, വഅക്സിർ മിനൽ ഇഖ്വാനി മസ്തഅത ഇന്നഹും ബുതൂനുൻ ഇസ്തൻജ തഹും വാളുഹൂറു. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കണേ, ഒരുപാട് സുഹൃത്തുക്കൾ വേണം. നിങ്ങൾ സഹായം തേടുമ്പോൾ, നിങ്ങൾ അവരോട് സഹായം തേടുമ്പോൾ അവർ നിങ്ങൾ അകമഴിഞ്ഞു സഹായിക്കുന്നതാ. നമുക്ക് എപ്പോഴാവശ്യം വരികയെന്നറിയില്ല, ആ സമയത്ത് അവർ നമ്മളോട് കൂടെ ഉണ്ടാകും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഇന്ന് പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് പല കോലത്തിലാണ് അന്യ പുരുഷൻ അന്യ പെണ്ണിനോട് സഹവസിക്കുന്നു. അതിലൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ തെമ്മാടത്തരത്തിനും കൂട്ടു നിൽക്കുന്ന കൂട്ടുകെട്ടുണ്ട്, അതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ മാള നമ്മൾ മഹ്ശറാ വൻസബയിലെ ഒരു ചാൺ സൂര്യന്റെ കീഴിൽ നിന്ന് വിയർത്ത് കുളിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തണലല്ലാത്ത മറ്റൊരു തണലില്ലാത്ത അന്ന് അവരൊറ്റ തണൽ കിട്ടിയെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല തണൽ തരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട വിഭാഗം ഏതെന്തറിയുമോ? ഏതാണ് ആ വിഭാഗം? رجلان تحابا في الله رجلان تحابا في الله واجتمع عليه وتفرق عليه പരസ്പരം സ്നേഹിച്ച് പരസ്പരം സഹവർത്തിക്കുന്ന രണ്ട് കൂട്ടുകാരാണ്. അവരെ നന്മയുടെ പേരിൽ ഒന്നിക്കുകയാ, അവരെ നന്മയുടെ സദസ്സുകളിലേക്ക് അവർ ഒരുമിച്ചു വരുന്നു, അവർ നല്ല കാര്യങ്ങളിൽ അവർ പങ്കാളിയാകുന്നു, അവർ പരസ്പരം സഹകരിക്കുന്നു, അവർ പരസ്പരം കൂട്ടുകൂടുന്നു. പക്ഷേ ഒരു ന്യൂഇയർ വരുമ്പോ അല്ലെങ്കിൽ അത്തരത്തിലെ മറ്റുവല്ല പാർട്ടികൾ വരുമ്പോ തെറ്റിലേക്കൊരു സുഹൃത്ത് ക്ഷണിക്കുമ്പോ, ഇല്ല ഇല്ല ഞാൻ നിന്നോട് കൂട്ടുകൂടിയത് ഇത്തരം ഒരു തെറ്റിലേക്ക് വരാനല്ല എന്ന് പറയുന്ന, നന്മയിൽ ഒന്നിക്കുന്ന തിന്മയിൽ ഭിന്നിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾക്കാണ് പ്രിയപ്പെട്ടവരെ ആ തണലുള്ളത്. അല്ലാഹുവിന്റെ
നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുജ്തബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹുദൈഫ തങ്ങളും കുളിക്കാൻ വേണ്ടി ഒരു കിണറിന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി ഹുദൈഫ തങ്ങളൊരു വസ്ത്രം മറയായി പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളി കഴിഞ്ഞിട്ട് ഹുദൈഫ തങ്ങൾ കുളിക്കുമ്പോൾ റസൂലുള്ളാഹി വസ്ത്രം മറയായി പിടിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ഹുദൈഫ തങ്ങൾ പറയുകയാണ്, ഫിദാക അബി വ ഉമ്മി യാ റസൂലുള്ളാഹ്, നിങ്ങളിങ്ങനെ എനിക്ക് പിടിച്ചു തരല്ല, അതെനിക്ക് വിഷമമാകും നബിയേ, അതെനിക്ക് സങ്കടമാകും നബിയേ എന്ന് പറയുന്ന സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ വാക്കുകൾ വരികയാണ്. ഓ ഹുദൈഫ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാരെന്നറിയുമോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ? പരസ്പരം സ്നേഹിച്ച് സഹായിക്കുന്നവരെയാണ് എന്ന് നബി തങ്ങളെ മറുപടി പറയുന്നു. മുഅ്മിനെ, എത്ര വ്യക്തമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നതിൽ ഉമദം മീറാഖൂത്, മാണിക്യത്തിനാലുള്ള തൂണുകൾ കൊട്ടാ സ്വർഗത്തിലുണ്ട്, മാണിക്യത്തിനാലുള്ള വീടുകൾ സ്വർഗത്തിലുണ്ട്. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് നബിയോട്, ഇതാർക്കുള്ളതാണ് നബി ആയി കൊട്ടാരം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മുതഹബ്ബൂന ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച് സഹകരിക്കുന്നവർക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അത്തരം നല്ല സുഹൃത്തുക്കളിൽ ഒരുമിച്ച് കൂട്ടി ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.